അപ്പോൾ പെരുവളൂർ പഞ്ചായത്തിൻ്റെയും മൂന്നൂർ പഞ്ചായത്തിൻ്റെയും ആകാംക്ഷയായിട്ടുള്ള ഒരു പാലമാണ് കേട്ടോ ഈ പാലം. കുമ്മന്തോടി പാലത്തിൻ്റെ അടുത്താണ് കേട്ടോ. പാലത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ രണ്ട് ടീമുണ്ട്. രണ്ടുപേരും കൂട്ടിയിട്ടാണ് ഞാനൊന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് പാലത്തിൻ്റെ മേലെ കയറിയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ ദിവസം കൂടെ നമുക്ക് നടന്നു പോകണം കേട്ടോ. ഏകദേശം ഒക്കെ ആയി വരുന്നുണ്ട്. ഈ ആക്കട അവിടെ ഉണ്ടല്ലോ അല്ലേ. ഏകദേശം ഒക്കെ റെഡി ആയി വരുന്നുണ്ട്. ഈ ഒരു ഭാഗവും അതുപോലെ ആ പഠിക്കത്തെ ഒരു ഭാഗവും ഏകദേശം വരാണ്ട്. അപ്പോൾ നമ്മളെ ഏതായാലും പെരുവളൂർ പഞ്ചായത്തിൻ്റെയും അതുപോലെ മൂന്നിയൂർ പഞ്ചായത്തിൻ്റെയും ആകാംക്ഷയാണ് ഈ ഒരു പാലം. കാരണം പഠിക്കൊക്കെ പോരാനുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, അതുപോലെ പറമ്പുപീടിയ ഭാഗത്തേക്ക് പോരാനുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഈ ഒരു പാലം ഇല്ലാത്തതുകൊണ്ട് ഉള്ള കഷ്ടപ്പാട് ഈ ഒരു രണ്ട് ഭാഗത്തുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പാലത്തിൻ്റെ പണി ഏതായാലും ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട് അല്ലേ. ഈ ഡിസൈൻ നല്ല കൊള്ളല്ലേ, സൂപ്പറാ, നല്ല അടിപൊളി ഡിസൈനാണ്. ഇപ്പം ഇവിടെ പാലത്തു മുന്നേ ഒന്നും കാണാത്തൊരു ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് പണിയുണ്ട് ഈ ഒരു ഭാഗത്ത്. അതുപോലെ ഇവിടെ മണ്ണിട്ട് പൊന്തിക്കാനുള്ള പരിപാടി അല്ലേ, ഈയൊരു സൈഡിൽ കൂടെ ഇങ്ങനെ മണ്ണ് പോലെ ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ മണ്ണൊക്കെ ആക്കിയിട്ട് കെട്ടി നല്ല സെറ്റാക്കിയിട്ട് വരും. അപ്പോൾ ജനുവരി ന്യൂ ഇയറിൻ്റെ അന്നാണ് ഈ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം എന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെ പെരുവളൂർ പഞ്ചായത്തിൻ്റെയും മൂന്നൂർ പഞ്ചായത്തിൻ്റെയും ആകാംക്ഷയാണല്ലേ ഈ ഒരു പാലം എന്ന് പറയണത്. കാരണം കുറേ ആയി, ഏകദേശം ഒരു കൊല്ലം ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഈ പാലം. ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ അവിടെ കണ്ടതുപോലത്തെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ അവിടുത്തേക്കാളും ഡേഞ്ചറല്ലേ, അവിടുത്തേക്കാളും നമുക്ക് പ്രായമുള്ള ആളുകൾക്കൊന്നും ഇതിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ അവിടെ അങ്ങനത്തെ പ്രശ്നമില്ല, അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു പോകാൻ പറ്റും. സംഭവം ഏതായാലും സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ ഒരു കയറ്റത്തിൻ്റെ പകുതിയിലേക്കാരും വരിക, ഈ കയറ്റത്തിൻ്റെ പകുതിയിലേക്കാരും ഇതിൻ്റെ ഇത് ഈ ഒരു ഭാഗം വരിക. കാരണം ഇത് കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ പാലത്തിൻ്റെ പണിയെ പറ്റിയൊന്നും പറയാനില്ല. കാരണം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടമായി, തിരക്കടില്ല. അപ്പോൾ ഇനി ഇതൊന്ന് കംപ്ലീറ്റ് ആയി വരുന്നതെന്ന് ജനുവരി 1st ഇതിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തായാലും അന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അന്ന് വീഡിയോ കാണാം. അന്ന് ഞാൻ മിനിമം ഞാൻ നോക്കട്ടെ, മാക്സിമം ഞാൻ നോക്കട്ടെ. ഞാൻ ചിലപ്പോൾ ലൈവ് ഞാൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു ആകാംക്ഷയാണ്. ആ ഒരു ഭാഗത്തൊരു കോറി ഉണ്ടല്ലേ. ആ ഈ ഭാഗത്തുള്ള നടപ്പാലം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ. ആ രണ്ട് സൈഡിൽ ഇത് അത്യാവശ്യം നല്ല വീതി ഉണ്ട്, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഈ പാലത്തിൻ്റെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. പാലത്തിൻ്റെ സെറ്റപ്പുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ പറയുകയെന്നുണ്ടെങ്കിൽ
അപ്പുറത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ പറമ്പുപ്പിടി വഴി നീരാൽപ്പാല വഴിയൊക്കെ പിടിക്കണം, ടാസ്ക്കാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ജനുവരി 1st ഇൻഷാല്ലാ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണാം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.